സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയാണ് പുറപ്പാട്. ഈശോയുടെ ജനനവും പീഡാസഹനവും മരണവും ഉദ്ധാനവും ഒക്കെ നമ്മളെ വിളിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ്, സന്തോഷത്തിലേക്കാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നേടാൻ വേണ്ടി ദൈവം സഹായിക്കുന്നു, അത്രയുള്ളൂ. ഈശോയെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഈ ആഗ്രഹവും അതിനുള്ള വഴിയും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ പലതിനും ഉപദേശം മാത്രമായിട്ട് കാണുകയാണ്. സത്യത്തിൽ അത് ഉപദേശത്തെക്കാളും ആനന്ദത്തിലേക്കുള്ള, സന്തോഷത്തിലേക്കുള്ള, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ദൈവം മോശയെയും അഹ്റോനെയും പറഞ്ഞു വിടുകയാണ് ഫറവോയുടെ അടുത്തേക്ക്. എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറ, അവരെ എന്നെ ആരാധിക്കട്ടെ, എൻ്റെയാണ് അവർ. 2 കൊരിന്തോസ് 1:22 2 കൊരിന്തോസ് 5:5 പറയുന്നൊരു വചനമുണ്ട്. അവിടുന്ന് അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അച്ചാരമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വർഷിച്ചിരിക്കുന്നു. ഈ അച്ചാരം എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ രസകരമാണ്. അഡ്വാൻസ് എന്നാണ്, ഒരു ഗ്യാരണ്ടി പോലെയാണ്, ആദ്യ ഗഡു പോലെയാണ്. ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ആ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അഡ്വാൻസ് കൊടുക്കും, ബാക്കിയുള്ളത് പിന്നീട് അടയ്ക്കും. എന്ന് പറയാൻ നഷ്ടപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ എന്ത് രസം നോക്കി. ദൈവം പറയാണ്, നീ എൻ്റെയാണ്, ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും വിട്ടുപോകാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് നാശത്തിലേക്ക് പോകാൻ പറ്റില്ല. അവനെപ്പോഴും പറയുക, നീ എൻ്റെയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണ് നിറയുന്നത്, ചിലപ്പോഴൊക്കെ നമുക്ക് അനുതാപം ഉണ്ടാകുന്നത്, തിരിച്ചു വരാൻ തോന്നുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നീ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആത്മാവ് എന്താ പറയണേ? നീ സ്വർഗീയ പിതാവിൻ്റെയാണ്, നീ ദൈവത്തിൻ്റെയാണ്, നീ ഞങ്ങളുടെ ഉടനെ, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ചിന്ത നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയാണ്, ഞാൻ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വലിയ പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.